പാലക്കാട് നഗരത്തിൽ വൻ തീപിടുത്തമെന്ന വാർത്തയാണ് വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹലോ ഹലോ, വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ബിനോയ് രാജൻ ചേരുന്നു. ബിനോയ്, ഇപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? ബിജു അരമണിക്കൂർ മുൻപാണ് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈ ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയും. അഗ്നിശമന സേനയുടെ വിവിധ യൂണിറ്റുകളിൽ തീ ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹോട്ടലിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് IMI ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ് ഭാഗത്താണ് ഈ ഹോട്ടലുള്ളത്. ഓപ്പൺ ഗ്രിൽ എന്ന് പറയുന്ന സ്വകാര്യ ഹോട്ടലിലാണ് തീ പിടിച്ചത് അരമണിക്കൂർ മുൻപ്. ഇപ്പോൾ അഗ്നിശമന സേന അവരുടെ ആളുകളെത്തി. 3 യൂണിറ്റ് അഗ്നിശമന സേനയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരെത്തി ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നേരത്തെ 2 ഹോട്ടലിലെത്തിയ ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയ 2 പേരുണ്ടായിരുന്നു. അവരെ ആദ്യമേ പുറത്താക്കി. ഇതിന് സമീപം ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് KSEB യുടെ. ഇതിൽ നിന്നാണോ തീപിടുത്തം ഉണ്ടായത് എന്ന് സംബന്ധിച്ച ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അഗ്നിശമന സേന ഏകദേശം ഹോട്ടലിന്റെ പൂർണ്ണമായിട്ടും ഈ കെട്ടിടത്തിന്റെ ഉള്ളിലുള്ള പൂർണ്ണമായിട്ടും തീ അണയ്ക്കാനായിട്ട് അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് കടന്നിട്ട് ആ ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്ത് ഇനി തീപിടുത്തം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും വലിയൊരു ഹോട്ടലാണ്, വലിയ തിരക്കുള്ളതും ഒപ്പം തന്നെ ആളുകൾ കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സാധാരണ ഒരു വലിയ ഹോട്ടലായിരുന്നു. ഈ ഹോട്ടലിനുള്ളിൽ പാചകവാതക സിലിണ്ടർ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റേണ്ടതുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അപകടകരമായ സാഹചര്യം ഇനി ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയും. അഗ്നിശമന സേനയുടെ 50ലധികം ആളുകളാണ് ഇപ്പോൾ എത്തി. അത് വിദഗ്ധമായിട്ട് തന്നെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹോട്ടലിനുള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിഞ്ചു, ഇത് ഹോട്ടൽ സാധാരണ ഉച്ചസമയം ബിഞ്ചു ഇത് സാധാരണ ഈ ഉച്ചസമയത്ത് വലിയ തിരക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവിടെ ഹോട്ടലിനുള്ളിൽ ആളുകൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഹോട്ടലിലെ ജീവനക്കാരെ കൂടാതെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ടും ആളുകൾ എത്തുന്ന ഒരു സമയമാണ് ഈ ഉച്ചസമയത്ത്. അതുകൊണ്ട് തന്നെ ഹോട്ടലിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ, അതായത് ഈ ഹോട്ടലിൻ്റെ മുൻവശത്തെ ഭാഗത്ത് ഒരു KSEB യുടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ ഒരു ചെറിയ കിച്ചൺ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ തീപിടുത്തം ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ആളുകളിൽ നിന്ന് പറഞ്ഞു കേട്ടുള്ള അറിവ് അത് മാത്രമാണ്. ഒരു പക്ഷേ ആ സമയത്ത് തന്നെ പുറത്തുനിന്ന് തീപിടുത്തം അകത്തേക്ക് ഉണ്ടായ സമയത്ത് തന്നെ ഉള്ളിലുണ്ടായിരുന്ന ആളുകളെയെല്ലാം പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് നീക്കം ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥർ കഴിഞ്ഞു. പോലീസ് എത്തി. പ്രധാനമായിട്ടും നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലായതുകൊണ്ട് അഗ്നിശമന സേനയ്ക്ക് വളരെയധികം വേഗത്തിൽ എത്തുവാനായിട്ട് കഴിഞ്ഞു. 3 അഗ്നിശമന യൂണിറ്റുകളാണ് ഇപ്പോൾ ഇവിടെ തീ അണയ്ക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും തീ അണയ്ക്കൽ പ്രവർത്തികൾ തുടരുകയാണ്. അഗ്നിശമന സേനയുടെ ആളുകൾ ഹോട്ടലിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് തീ ഇപ്പോഴും കത്തുന്നുണ്ടോ എന്ന് നോക്കി അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അഗ്നിശമന സേനയുടെ ശ്രമം. ഒപ്പം തന്നെ പാചകവാതക സിലിണ്ടർ ഉൾപ്പെടെ ഇതിനുള്ളിൽ ഉണ്ട്. അതിൻ്റെ അപകടകരമായ സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുവാൻ കഴിയും. അഗ്നിശമന സേനയും പോലീസും എല്ലാം തന്നെ ഈ പ്രദേശത്തെ റോഡുകൾ വഴിയുള്ള ഗതാഗതമെല്ലാം പൂർണ്ണമായും തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം കൂടുതൽ ആംബുലൻസുകൾക്ക് ഒപ്പം തന്നെ അഗ്നിശമന സേനയുടെ വാഹനങ്ങൾക്ക് എത്തുവാൻ തക്കവണ്ണം ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപകടകരമായ ഒരു സാഹചര്യം നിലവിലില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം തീ ഏകദേശം ഒരു 90% തീയും പുറമെ അണയ്ക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ ഇപ്പൊ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഈ കെട്ടിടത്തോട് ചേർന്ന മറ്റു കടകളുമുണ്ട്. അവിടേക്കൊന്നും തീ പടരാതിരിക്കാൻ തീ പടർന്നിട്ടില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? ബിഞ്ചു, ഈ കെട്ടിടത്തിന്റെ ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. അതായത് ഈ നിൽക്കുന്ന ഈ ട്രാൻസ്ഫോമറോട് ചേർന്ന് വരുന്ന ഈ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. എന്നാൽ ഇതിന് തൊട്ട് സമീപം മറ്റൊരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്, അവിടേക്കും തീ പടർന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് കാണുവാൻ കഴിയും ഈ ഹോട്ടലിന്റെ പിൻവശത്ത് ഭാഗത്തേക്ക്, അതായത് ഹോട്ടലിന്റെ പിൻവശത്തേക്ക് തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അഗ്നിശമന സേന മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പ്രകാരം അതിനുള്ള പ്രവർത്തികളും തീ അണയ്ക്കാനുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ കഴിയും. അഗ്നിശമന സേനയുടെ നൂറിലധികം ആളുകളാണ് ഒരേ സമയം തീപിടുത്തം ഒഴിവാക്കാനായിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു അപകടം പൂർണ്ണ ഒഴിവാക്കി എന്ന് പറയാൻ കാരണം ഒരു ദുരന്തം ഒഴിവാക്കിയെന്ന് നമുക്ക് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഹോട്ടലിലുള്ള ജീവനക്കാരെയും ഒപ്പം തന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ ആളുകളെ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബിഞ്ചു, നല്ല പുകയുണ്ട്, അവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകാം. സേഫായി നിന്ന് മാത്രം റിപ്പോർട്ട് ചെയ്യുക. നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് ബിനോയ് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിനുള്ളിൽ ഇപ്പോഴും തീ കത്തുന്നത് കാണാൻ സാധിച്ചു. ഒപ്പം ഗ്യാസ് സിലിണ്ടർ അടക്കമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർക്ക് ഉള്ളിലേക്ക് കടക്കാനായിട്ടുണ്ടോ? ഇല്ല, നിലവിൽ ഈ മുൻവശത്തെ തീ പൂർണ്ണമായിട്ട് അണച്ചു. പക്ഷേ ഇതിനുള്ളിലാണ് ഏതെങ്കിലും രീതിയിൽ തീ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇപ്പോൾ അഗ്നിശമന സേനയുടെ ശ്രമം. ഇപ്പോൾ 4 യൂണിറ്റ് അഗ്നിശമന സേനയുടെ യൂണിറ്റുകളാണ്, അവരുടെ ജീവനക്കാരുമാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ പാചകവാതക സിലിണ്ടർ കൂടുതലായിട്ടുണ്ട്. അത് അപകടമില്ലാത്ത രീതിയിലേക്ക് അത് മാറ്റേണ്ട ജോലികൾ പ്രവർത്തികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ കഴിയും. ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നില നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. ഏറ്റവും താഴത്തെ നിലയിലാണ് ഇതിന്റെ കിച്ചൺ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവിടെയുള്ള തീയും ഏകദേശം മാറ്റി എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ബിനോയ്, അതായത് ഈ രണ്ട് നിലയിലും ഉള്ളത് ഈ ഒരേ ഹോട്ടലിൽ തന്നെയാണ് ഈ രണ്ട് നിലയിലും പ്രവർത്തിച്ചിരുന്നത് അല്ലേ? ബിഞ്ചു, ഈ ഓപ്പൺ ഗ്രിൽ എന്ന് പറയുന്ന പാലക്കാട് നഗരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്, വലിയ തിരക്കുള്ള ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടൽ താഴത്തെ ഒരു നില കൂടാതെ തന്നെ മുകളിൽ രണ്ട് നിലയാണുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ സമീപം മറ്റൊരു ഹോട്ടലും പ്രവർത്തിച്ചിരുന്നു. ആ ഹോട്ടലിലേക്കും ഇവിടെ നിന്ന് തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ അപകടം ഒഴിവാക്കി ഒരു ദുരന്തം ഒഴിവാക്കാനാണ് അഗ്നിശമന സേനയ്ക്ക് കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു ഭാഗത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത്, ഇവിടെയാണ് ഇതിൻ്റെ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ നിൽപ്പുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ജനറേറ്റർ ഇരിപ്പുണ്ട്. ഈ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ അവിടെ തീപിടുത്തമുണ്ടാകാൻ പറ്റുന്ന ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ഉണ്ടായോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇവിടെ തന്നെയാണ് ഇവരുടെ മറ്റൊരു കിച്ചൺ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ജില്ലാ ഫയർ ഓഫീസർ ഇതിനായിട്ട് ഇത് ഏതെങ്കിലും രീതിയിൽ കണ്ടോളാണ് നമ്മള് കിച്ചണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സിലിണ്ടറൊക്കെ നമ്മൾ എടുത്തു മാറ്റി ഒരു 10-15 മിനിറ്റ് നമ്മളെല്ലാം ഏകദേശം കണ്ട്രോൾ ആയിട്ടുണ്ട്. ഇപ്പൊ താഴെ കുറച്ച് സ്ഥലത്ത് ഒരു പുക ഇത് മാത്രമേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് അറിഞ്ഞില്ല, കിച്ചണിലാണ് തുടങ്ങിയത്. പ്രത്യേകിച്ച് കാരണം നോക്കേണ്ടി വരും, കിച്ചണിന്റെ ഏതെങ്കിലും തീ പിടിച്ചാണോന്ന് അറിയില്ല. ആരും കുടുങ്ങിയിട്ടില്ല. നമ്മള് ഫസ്റ്റ് വന്ന നമ്മുടെ വലിയ വാട്ടർ ടാങ്കർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മുകളിലുള്ള തീയൊക്കെ നമ്മൾ അണച്ചു കഴിഞ്ഞു. പിന്നെ താഴെ അകത്തുള്ള കുറച്ച് മെറ്റീരിയൽസ് ചെറിയ ഫയർ ഉള്ളൂ, അതാണ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടായി, നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അകത്തുണ്ടോ നോക്കുന്നുണ്ട്. കിച്ചണിൽ പുറത്ത് കണ്ട ഗ്യാസ് സിലിണ്ടർ എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും കത്തിയിട്ടില്ല, ഭാഗികമായിട്ടാണ്. അപ്പം ആ തീയൊക്കെ മേളിൽ നിലയിലൊക്കെ നമ്മൾ ഏകദേശം അടച്ചു കഴിഞ്ഞു. ഈ താഴെ അകത്തുള്ള കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഇനി കാരണം വ്യക്തമായിട്ടില്ല, കിച്ചണിൻ്റെ അടുത്താണ് പിടിച്ചതെന്ന് നമ്മൾ അറിഞ്ഞു. പക്ഷെ ബാക്കി നമ്മൾ നോക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ. ബിഞ്ചു, ജില്ലാ ഫയർ ഓഫീസർ കൂടിയായ അരുൺ ഭാസ്കറാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കുവാനാണ് അഗ്നിശമന സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ളിൽ ആരും കുടുങ്ങിക്കിടപ്പില്ല, വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ഇതിനുള്ളിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ
ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തിയതിനു ശേഷം കൂടുതലായിട്ട് എത്തിച്ച് ഇപ്പോൾ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഫയർഫോഴ്സിന്റെ വെള്ളം ചീറ്റിക്കൊണ്ട് ആ തീ കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ഉൾപ്പെടെ ഇരിപ്പിടങ്ങളിൽ ഉൾപ്പെടെ ചെറിയ രീതിയിൽ തീപിടുത്തം ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അത് അപകടകരമല്ല, ആരെങ്കിലും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇതിനുള്ളിൽ ചെറിയ സ്ഥലങ്ങളിൽ കബോർഡുകൾ ഒപ്പം തന്നെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ തീപിടുത്തം തീ പിടിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു വലിയ ദുരന്തം തീർച്ചയായിട്ടും ബിനോയ്, അത് തന്നെയാണ്. ഉച്ച സമയമാണ്, ഒരുപാട് പേർ ഹോട്ടലിൽ വരുന്ന ഒരു സമയമാണ്. സംയോജിതമായ ഇടപെടൽ മൂലം ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. ബിഞ്ചു, അത് തന്നെയാണ്. നൂറിലധികം ജീവനക്കാരെ ഒപ്പം തന്നെ ഹോട്ടലിൽ സാധാരണ ഒരു വലിയ തിരക്കുള്ള ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആളുകളും ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവരെ എല്ലാം വളരെ സുരക്ഷിതമായ രീതിയിലേക്ക് മാറ്റുന്നതിന് അഗ്നിശമന സേനയ്ക്ക്, നാട്ടുകാർക്ക്, സമീപമുള്ള ഹോട്ടൽ ജീവനക്കാർക്ക്, മറ്റാളുകൾക്കെല്ലാം തന്നെ സാധിച്ചു. പോലീസും സംയോജിതമായി ഇടപെട്ടു. ഇപ്പോൾ അഗ്നിശമന സേനയുടെ ജില്ലാ ഓഫീസർ കൂടിയായ അരുൺ ഭാസ്കർ നമ്മളോട് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇതിനുള്ളിൽ അപകടകരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പാചകവാതക സിലിണ്ടറുകൾ എല്ലാം തന്നെ അവിടുന്ന് മാറ്റുന്നതിന് സാധിച്ചു. മാത്രവുമല്ല അപകടം ഇതിനുള്ളിലുണ്ടായിരുന്ന ജീവനക്കാരെ മറ്റാളുകളെല്ലാം ഒഴിപ്പിക്കാനും സാധിച്ചു. ഇനിയും ചെറിയ രീതിയിലുള്ള ചെറിയൊരു ഫയർ തീ ഇതിനുള്ളിൽ ചില സ്ഥലങ്ങളിലുണ്ട്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. അതണയ്ക്കുക എന്നുള്ള ജോലിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് പാലക്കാട് നഗരം പെട്ടെന്ന് തന്നെ അതിന്റെ തീ എടുത്തവരായിട്ട് സാധിച്ചത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശരി ബിനോയ്, പാലക്കാട്ടാണ് വൻ തീപിടുത്തമുണ്ടായത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് റോഡിലെ ഹോട്ടൽ കത്തിനശിച്ചിരിക്കുന്നു. ഓപ്പൺ ഗ്രിൽ എന്നുപേരുള്ള ഹോട്ടലാണ് കത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലിൽ നിന്ന് സമയോചിതമായി തന്നെ എല്ലാവരെയും മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. ഗ്യാസ് സിലിണ്ടർ അടക്കം എല്ലാം മാറ്റാൻ സാധിച്ചു എന്നാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറയുന്നത്.